Example 10, show that the function f from n to n given by f of 1 is equal to f of 2 equal to 1 and f of x is equal to x minus 1 for every x greater than 2 is owned to but not 1 1. From key function 1 1 allana first kaanikanam f nu parayunde n to n aanu ni f of 1 equal to f of 2 equal to 1 aanu thannittundu appo idinna namukku parayam endha 1 എന്ന് പറയുന്നത് 1-ന്റെയും 2-ന്റെയും ഈ 1-ഉം 2-ഉം ഡൊമൈനിൽ എലമെന്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് രണ്ടിൻ്റെയും ഇമേജസ് ആണ് 1 വരുന്നത്. അതായത് രണ്ട് ഫംഗ്ഷൻസ് രണ്ട് എലമെന്റ്സിന് കോമൺ ആയിട്ടൊരു ഇമേജ് വന്നു. പക്ഷെ 1-1-ന്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഓരോ ഓരോ എലമെന്റിൻ്റെയും ഇമേജ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് 1-1 അല്ലെന്ന് പറയാൻ പറ്റും. നമ്മൾ പ്രൂഫ് ആയിട്ട് എഴുതുമ്പോൾ ലെറ്റ് x1 എന്ന് പറയുന്നത് ഈ 1 ആയിട്ട് എടുത്തു ആൻഡ് x2 എന്ന് പറയുന്നത് ഈ 2 ആയിട്ട് എടുത്തു. അപ്പോൾ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഇസ് ഈക്വൽ ടു x2 ആണ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്, 1-1-ന്റെ ഡെഫിനേഷൻ. അപ്പോൾ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താ 1 ആണ് തന്നിട്ടുണ്ട് ആൻഡ് എഫ് ഓഫ് x2 എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് തന്നിട്ടുണ്ട്. പക്ഷേ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആയാലും x1 പറയുന്നത് നോട്ട് ഈക്വൽ ടു x2 ആണല്ലോ. എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഫോർ x1 നോട്ട് ഈക്വൽ ടു x2 ആണ്. അപ്പോൾ 1-1-ന്റെ ഡെഫിനേഷൻ ഇവിടെ ഹോൾഡ് ചെയ്യില്ല. ദെർഫോർ എഫ് എന്ന് പറയുന്നത് ഈസ് നോട്ട് 1-1. ഇത് ഓൺ ടു ആണ് കാണിക്കണം. ഓൺ ടു ആണ് ഇതിൽ രണ്ട് തരത്തിൽ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, അതായത് ലെറ്റ് വൈ എന്ന് പറയുന്നത് എൻ എന്നൊരു എലമെൻ്റ്, അതായത് കോ ഡൊമൈൻ ഓഫ് എഫ് ഇന്ന് എന്നിനെ ചൂസ് ചെയ്തു, കോ ഡൊമൈൻ ഓഫ് എഫ് ഇന്ന് ചൂസ് ചെയ്യാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് മൈനസ് 1 ആണ് തന്നിട്ടുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 2-ന്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വൈ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആയിട്ട് എടുക്കണേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2-ന് നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കിട്ടും. ഇതിൽ നിന്ന് എക്സ് എന്താന്ന് പറഞ്ഞിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 1 ആന്ന് പറഞ്ഞു കിട്ടും. ഇനി വൈ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും 1 ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ വൈയുടെ കൂടെ 1 ആഡ് ചെയ്താലും അതും ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 1 എന്ന് പറയുന്നത് എന്നിൽ ഉണ്ടായിരിക്കും. ഇനി ഈ എക്സ് നമ്മുടെ ഡൊമൈനിലത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ വൈ പ്ലസ് 1 എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് എഫിലത്തെ എലമെൻ്റ് ആയിരിക്കും. നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് പകരം വൈ പ്ലസ് 1 കൊടുക്കാം, എഫ് ഓഫ് വൈ പ്ലസ് 1. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ പ്ലസ് 1 മൈനസ് 1, അതായത് വൈ എന്ന് പറഞ്ഞിട്ട്. ഈ വൈ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻറ്റാണ്, കോഡൊമൈനിലത്തെ എലമെൻ്റ്, കോഡൊമൈൻ ഓഫ് എഫ്. ഇവിടെ നമ്മൾ വൈ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണ് ആദ്യം എടുത്തത്. ഇനി വൈ ഫോർ 1 എടുത്തു നോക്കി, 1 എലമെൻ്റ് ഓഫ് n എടുക്കാൻ നോക്കി. അപ്പം അങ്ങനെയാണെങ്കിൽ 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് 1 വരാവുന്ന രീതിക്ക് നമുക്ക് എഫ് ഓഫ് 1 എഫ് ഓഫ് 2 വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾസോ ഫോർ 1 എലമെൻ്റ് ഓഫ് n-ന് വി ഹാവ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു 1. അതായത് എന്നിലത്തെ എല്ലാ എലമെൻസും ഇമേജ് ആയിട്ട് വരണം, അല്ലെങ്കിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ 1 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ എലമെൻസിനാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്നത് വൈ പ്ലസ് 1 ആയിട്ട് എടുത്തത്. ഇനി 1-ൻ്റെ കേസിൽ 1 ഇമേജ് ആയിട്ട് വരാവുന്നതിൽ നമുക്ക് ഈ 1-ഉം കിട്ടും, അതുപോലെ തന്നെ 2-ഉം കിട്ടും. അപ്പോൾ ആ 1-നും ഇമേജ് ഉണ്ട്, വൈ നോട്ട് ഈക്വൽ ടു 1-നും വൈ നോട്ട് ഈക്വൽ ടു 1-ആയിട്ടുള്ള എലമെൻസിനും ഇമേജ് ഉണ്ട്, ഇമേജ് അല്ല പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഓൺ ടു എന്ന് പറയാൻ പറ്റുമല്ലോ. ദെർഫോർ വൈ ഈസ് ഓൺ ടു. ഇനി നെക്സ്റ്റ് വേറെ രീതിക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു റിസൾട്ടാണ്. ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ഇഫ് റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു വൈ, അതായത് കോഡൊമൈൻ ഓഫ് എഫ്, അതായത് വൈയും ആ ഫംഗ്ഷൻ്റെ റേഞ്ച്, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആ സെറ്റും ഈ വൈ എന്ന് പറയുന്നതും സെയിം ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ ഓൺ ടു എന്ന് പറയാൻ പറ്റും.
അപ്പോൾ ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം വേറെ രീതിക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് എഫ് ഓഫ് വൺ ഈക്വൽ ടു വൺ ആണ് എഫ് ഓഫ് വൺ ഈക്വൽ ടു വൺ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എഫ് ഓഫ് ടു ഈക്വൽ ടു വൺ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ആണ് എക്സ് ഗ്രേറ്റർ ദാൻ ടുവിന്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ടുവിന് എക്സ് മൈനസ് വൺ ആണ് വരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ത്രീ എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ത്രീ വരുമ്പോൾ ത്രീ മൈനസ് വൺ എന്ന് പറയുന്നത് ടു ആണ്. എക്സ് ഫോർ വരുമ്പോൾ ഫോർ മൈനസ് വൺ എന്ന് പറയുന്നത് ത്രീ ആണ്. എക്സ് ഫൈവ് ആകുമ്പോൾ ഫൈവ് മൈനസ് വൺ എന്ന് പറയുന്നത് ഫോർ ആണ്. അങ്ങനെ എക്സെട്ര പോവും. പിന്നെ റേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ വണ്ണും റേഞ്ച് സെറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ടു ത്രീ ഫോർ തൊട്ട് എല്ലാ എലമെൻസും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും, ദ റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് വൺ വന്നിട്ടുണ്ട്, ടു ത്രീ ഫോർ എക്സെട്ര എലമെൻസ് വന്നിട്ടുണ്ട്. ഇതെന്താ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് കോഡൊമൈൻ ഓഫ് എഫ് ആണ്, കോഡൊമൈൻ ഓഫ് എഫ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നതും കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നതും സെയിം ആയിട്ട് വന്നു. അങ്ങനെ നമുക്ക് ഈ റിസൾട്ട് അനുസരിച്ച് എഫ് എന്ന് പറയുന്നത് ഓൺ ടു വന്നു കിട്ടും. താങ്ക് യു.